രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനാണ് പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തത് ഒരു വർഷത്തിനകം പ്രവൃത്തി പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഉദ്ഘാടനം കഴിഞ്ഞ് ഒന്നരവർഷം പിന്നിടാറാകുമ്പോഴും പ്രവൃത്തി പകുതി പോലുമായില്ലെന്ന് വ്യാപാരികൾ പറയുന്നു അഭിലാഷ് ജംഗ്ഷൻ മുതൽ പാലം വരെയുള്ള അറുന്നൂറ് മീറ്റർ ദൂരം നാലുവരി പാതയും റോഡിന്റെ പതിനാല് മീറ്റർ വീതിയിൽ ടാറിങ്ങും ഇവിടെ കലുങ്കുകളും ഓവുചാലും ടൈൽ വിരിച്ച നടപ്പാതയും തെരുവുവിളക്കുകളും ഒരുക്കുന്നതാണ് പദ്ധതി അഭിലാഷ് ജംഗ്ഷൻ മുതൽ ആലിഞ്ചുവട് വരെ ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ റോഡും ആലിഞ്ചുവട് മുതൽ പി സി ജംഗ്ഷൻ വരെ ഇന്റർലോക്ക് വിരിച്ച പാതയുമാണ് പദ്ധതിയിലുള്ളത് എന്നാൽ കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഓവുചാലുകളുടെ പ്രവൃത്തി മാത്രമാണ് പൂർത്തിയാക്കിയത് സംസ്ഥാന പാതയിൽ കാരശ്ശേരി ബാങ്കിന് മുന്നിൽ നിർമ്മിക്കുന്ന കലുങ്കിന്റെ പ്രവൃത്തി പാതി വഴിയിലാണെന്നും വ്യാപാരികൾ പറയുന്നു സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം മൂലം ഉപഭോക്താക്കൾക്ക് അഭിലാഷ് ജംഗ്ഷനിലെ കടകളിൽ എത്താൻ സാധിക്കുന്നില്ലെന്നും കഴിഞ്ഞ ഒരാഴ്ചയായി കച്ചവടം കുത്തനെ കുറഞ്ഞതായും വ്യാപാരികൾ പറയുന്നു സംസ്ഥാനപാതയിലെ മുക്കം പാലം മുതൽ അഭിലാഷ് ജംഗ്ഷൻ വരെയുള്ള ഭാഗം നഗരസൗന്ദര്യവൽക്കരണത്തിൽ ഉൾപ്പെടുത്തിയാണ് നവീകരിക്കുന്നത് അഭിലാഷ് ജംഗ്ഷൻ മുതൽ അഗസ്മൊഴി വരെയുള്ള പ്രവൃത്തി കഴിഞ്ഞ് റോഡ് തുറക്കുന്നതിന് പിന്നാലെ നഗരസൗന്ദര്യവൽക്കരണ പ്രവൃത്തി കൂടി ആരംഭിക്കുന്നതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകും ഇത് കച്ചവടത്തെ സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ മുക്കം നഗര സൗന്ദര്യവൽക്കരണ നഗരസൗന്ദര്യവൽക്കരണത്തിയുടെ ഭാഗമായി മാറ്റിസ്ഥാപിക്കാനുള്ള വൈദ്യുത തൂണുകൾ ഇനിയും മാറ്റിയിട്ടില്ല നഗര സൗന്ദര്യവൽക്കരണ പ്രവൃത്തിക്ക് തടസ്സം നിൽക്കുന്ന വൈദ്യുത തൂണുകൾ മാറ്റിസ്ഥാപിക്കാൻ പന്ത്രണ്ട് ലക്ഷത്തോളം രൂപ ചിലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കരാറുകാർ നൽകണമെന്ന് അധികൃതർ പറയുന്നു ഇതു സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് തൂണുകൾ മാറ്റിസ്ഥാപിക്കാത്തത് വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിച്ചാലേ റോഡ് വീതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ നടത്താനാകൂസ് ബ്യൂറോ മുക്കം